ഹായ്, നമ്മുടെ പെമ്പിളിലാർക്ക് പീരിയഡ്സ് എന്ന് പറയുമ്പോൾ ഒരു നൈറ്റ് മെയർ പോലെയാണ്. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. ഫിസിക്കലി നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്. മെന്റലി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരു വേഗം ദേഷ്യം വരും, അല്ലെങ്കിൽ വേഗം ഇമോഷണൽ ആവുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മൾ പീരിയഡ്സ് ടൈം എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ നമുക്ക് പീരിയഡ്സ് വരുന്നുണ്ട് എന്നൊരു സിംപ്റ്റം കാണിക്കുന്ന രീതിയിൽ ചിലർക്കെങ്കിലും വരുന്ന ഒരു കാര്യമാണ് പിമ്പിൾസ് എന്ന് പറയുന്നത്. അല്ലെ, എനിക്ക് വരാറുണ്ട് പേഴ്സണലി. നല്ല രീതിയിൽ പിമ്പിൾസ് വരാറുണ്ട്, നല്ല റെഡ്നെസ് ഉണ്ടാവാറുണ്ട്, നല്ല ഹ്യൂജ് ആയിട്ട് വലുതായിട്ടുള്ളതായിരിക്കും വരാറ്. അപ്പൊ അങ്ങനെ പീരീഡ്സിന് സിംപ്റ്റം ആയിട്ട് പിമ്പിൾസ് വരുന്ന ആൾക്കാർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഭക്ഷണത്തിന് തന്നെ തുടങ്ങാം. അതായത് നമ്മൾ ഓവറായിട്ട് ഡയറി പ്രോഡക്ട്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണ്, പാല് തൈരൊക്കെ ഓവറായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ കഴിക്കാണ്ടിരിക്കുക. എന്താ വെച്ചാൽ നമുക്ക് പിമ്പിൾസ് നല്ല രീതിയിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് പീരീഡ്സ് നമുക്ക് വരുന്ന ഡേറ്റ് അറിയാമല്ലോ. അതിന് മുൻപുള്ള 3-4 ദിവസം, അതിനുശേഷമുള്ള 3-4 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നെല്ലിക്ക ജ്യൂസ് കുടിക്കുക. അത് രാവിലെയും രാത്രിയും കുടിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ല കുട്ടി കുറച്ചൊരു കുഞ്ഞു കപ്പിലെടുത്തിട്ട് മാത്രം കുടിച്ചാൽ മതി. ഓവറായിട്ടൊന്നും കുടിക്കേണ്ട. മാക്സിമം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ തന്നെ ശ്രദ്ധിക്കുക. നമ്മൾ ബോട്ടിൽ വാങ്ങിക്കുന്ന എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പേഴ്സണലി കുടിച്ചിട്ടില്ല. ഞാൻ മാക്സിമം കുടിക്കാറ് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ആംല ജ്യൂസ് ആണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ മാക്സിമം നമ്മുടെ സ്കിന്ന് ക്ലിയർ ആയിരിക്കും, പിമ്പിൾസ് വരത്തില്ല, സ്കാർസ് ഒന്നും ഉണ്ടാകത്തില്ല. അല്ലെങ്കിലും നമ്മൾ ഡെയിലി കുടിക്കുന്നത് അത്രയും നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിന്ന് ഗ്ലോ ആയിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ സ്കിൻ കെയറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാക്സിമം ഈ ഒരു ടൈം പീരീഡിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക. ഒരു മോയ്സ്ചറൈസറിൽ ഒതുക്കുക. പിന്നെ നമ്മൾ ഓവറായിട്ട് ഫേസ് വാഷും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, അത് മാക്സിമം കുറയ്ക്കുക. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സിന് മാക്സിമം ഈ ഒരു പീരീഡിൽ ഡിപ്പെൻഡ് ചെയ്യുക. ഇനി ഇതൊന്നും അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 7 ദിവസത്തിന്റെ ആണെങ്കിൽ 7 ദിവസത്തിന്റെ 3 ദിവസം മുൻപ് അതിനുശേഷമുള്ള 4-5 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് വാം പ്രസ്സിങ്. അതായത് നമ്മൾ ഇളം ചൂടുള്ള വെള്ളം കുറച്ചെടുത്തതിന് ശേഷം ഒരു കോട്ടൺ ക്ലോത്ത് ഡിപ്പ് ചെയ്ത് വെക്കുക. നന്നായിട്ട് കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെച്ച ശേഷം നന്നായിട്ട് പിഴിയുക. അതിനുശേഷം നമ്മുടെ മുഖത്ത് വെച്ചിട്ട് ആ ഒരു ഇളം ചൂടുണ്ടാവില്ല, ഓവറായിട്ടുള്ള ചൂടൊന്നും അല്ല, ഒരു ഇളം ലൈറ്റ് ഒരു എന്താ ഒരു ആവിയൊക്കെ പിടിക്കുന്ന പോലത്തെ ഒരു നമുക്കൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു ചൂട് വെള്ളത്തിൽ മുക്കുക. അതിനുശേഷം നമ്മുടെ മുഖത്ത് തിരിച്ചു അപ്ലൈ ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 മിനിറ്റ് ചെയ്യുക. ഇതും രാവിലെയും രാത്രി ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പീരീഡ് ടൈമിൽ പിമ്പിൾസ് വരത്തില്ല. ഈവൻ സപ്പോസ് ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് പിമ്പിൾസ് വരികയാണ്, നല്ല പെയിൻഫുൾ ആയിട്ടുള്ള പിമ്പിൾ ആണെങ്കിൽ നമ്മൾ ഈ പിമ്പിൾസ് വന്നതിന് ശേഷം നമ്മൾ ഒരു ഐസ് ക്യൂബ് എടുക്കുക, നമ്മളൊന്ന് ലൈറ്റ് ആയിട്ടൊന്ന് റബ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഡേ ആവുമ്പോൾ തന്നെ മാക്സിമം നമ്മുടെ പെയിൻ ഒക്കെ കുറയും. ഒരു 2 പ്രാവശ്യം ചെയ്യുമ്പോഴേലും മാക്സിമം പിമ്പിൾസ് ഒക്കെ നന്നായിട്ട് കുറയുകയും ചെയ്യും. സോ ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നൈറ്റ് ടൈമിൽ കിടക്കുമ്പോൾ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഏതെങ്കിലും അലോവേര ജെൽ, അതും ഞാൻ പറഞ്ഞ പോലെ നാച്ചുറൽ ആയിട്ടുള്ള ഒന്ന് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മാക്സിമം ഈ ഒരു ടൈമിൽ പിമ്പിൾസ് ഒന്നും വരത്തില്ല. ഇതൊന്നും വേണ്ട, ഡെയിലി ഞാൻ പറഞ്ഞ പോലെ 7 ദിവസത്തിൽ ആംല ജ്യൂസ് കുടിച്ചാൽ തന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പീരിയഡ്സ് ടൈമിൽ പിമ്പിൾസ് വരത്തില്ല. സോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ആൻഡ് ബൈ.